നമസ്കാരം. നരേന്ദ്രമോദി ജനങ്ങളുടെ നേതാവാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ ക്ഷേമം മെച്ചപ്പെടുത്താനും സമർപ്പിതമാണ് ആ ജീവിതം. ജനങ്ങൾക്കൊപ്പമായിരിക്കുക, അവരുടെ ആഹ്ലാദങ്ങൾ പങ്കുവയ്ക്കുക, അവരുടെ ദുഃഖങ്ങൾ ദൂരീകരിക്കുക, ഇതിനപ്പുറം അദ്ദേഹത്തിന് മറ്റൊരു സംതൃപ്തിയില്ല. ഓൺലൈനിൽ ജനങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങൾ അതിശക്ത സാന്നിധ്യമാണ്. മതജാതി അഭിപ്രായ സ്വാതന്ത്ര്യ വിഷയങ്ങളിൽ കടുത്ത തർക്കങ്ങൾ നടക്കുകയാണ്. പലരും ഇതിന് മോദിയുടെ സ്വേച്ഛാധിപത്യ ശൈലിയിലുള്ള ഭരണത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രതിപക്ഷം നിരന്തരമായി വിവാദമായ ശ്രമങ്ങളെയെല്ലാം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെയും മനസ്സിൽ മോദിയോടുള്ള ആദരവും വിശ്വാസവും വളരെ വലുതാണ്. നിലവിൽ ഉയരുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യമില്ലെന്നും ഇതര മതസ്ഥരെ അടിച്ചമർത്തുകയാണെന്നുമുള്ള ആരോപണങ്ങൾ തള്ളുന്ന സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. പ്രശസ്ത രാജ്യാന്തര സർവേ ഏജൻസിയായ പ്യൂ ആണ് പുതിയ സർവേ ഫലം പുറത്തുവിട്ടത്. ഇന്ത്യയിൽ തങ്ങൾക്ക് മതസ്വാതന്ത്ര്യമുണ്ടെന്ന് 89% മുസ്ലിങ്ങളും 89% ക്രിസ്ത്യാനികളും 93% സിഖുകാരും 85% ജൈനരും 91% ഹിന്ദുക്കളും വ്യക്തമാക്കുന്നതായി സർവേയിൽ പറയുന്നു. യഥാർത്ഥ ഇന്ത്യക്കാരനാകാൻ ഇതര മതങ്ങളെ ബഹുമാനിക്കണമെന്നാണ് 85% ഹിന്ദുക്കളും കരുതുന്നതെന്നും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്ത് ഇസ്ലാം മതം അതിവേഗം പടരുകയാണെന്ന് പറയുന്ന സർവേയിൽ ക്രിസ്തു മതം ലോകത്തെ ഏറ്റവും വലിയ മതഗ്രൂപ്പായി തുടരുകയാണെന്നും വ്യക്തമാകുന്നു. മതധ്രുവീകരണം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പുകൾ ജയിച്ചും തങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാനും ശ്രമിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ സർവേ ഫലം നൽകുന്നത്. മതവും ദേശീയതയും തമ്മിൽ എന്താണ് ബന്ധം? മതവും ദേശീയതയും തമ്മിൽ ബന്ധമുണ്ടെന്ന് 64% ഹിന്ദുക്കളും കരുതുന്നു. യഥാർത്ഥ ഇന്ത്യക്കാരനാകാൻ ഹിന്ദു തന്നെയായിരിക്കണമെന്ന് 64% ഹിന്ദുക്കളും പറയുന്നു. ഇതര മതങ്ങളോട് സഹിഷ്ണുതയും ബഹുമാനവും വേണമെന്ന് 85% ഹിന്ദുക്കളും കരുതുന്നു. 84% ബൗദ്ധർക്കും 83% ജൈനർക്കും 81% സിഖുകാർക്കും 78% മുസ്ലിങ്ങൾക്കും അത്ര തന്നെ ക്രൈസ്തവർക്കുമാണ് ഇങ്ങനെ കരുതലുള്ളത്. ബീഫ് കഴിക്കുന്നവർ യഥാർത്ഥ ഹിന്ദുക്കളല്ലെന്ന് 72% ഹിന്ദുക്കളും പന്നിയിറച്ചി കഴിക്കുന്നവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ലെന്ന് 77% മുസ്ലിങ്ങളും കരുതുന്നുവെന്നും സർവേയിൽ പറയുന്നുണ്ട്. മതത്തിന് പുറത്തു നിന്ന് വിവാഹം കഴിക്കരുതെന്ന് 74% മുസ്ലിങ്ങളും സ്ത്രീകളും 73% മുസ്ലിം പുരുഷന്മാരും പറയുന്നു. 64% ഹിന്ദു സ്ത്രീകൾക്കും 63% ഹിന്ദു പുരുഷന്മാർക്കും 37% ക്രിസ്ത്യൻ സ്ത്രീകൾക്കും 36% ക്രിസ്ത്യൻ പുരുഷന്മാർക്കും ഇതേ നിലപാടാണുള്ളത്. 61% ജൈന സ്ത്രീകൾക്കും 57% ജൈന പുരുഷന്മാർക്കും ഇതേ കാഴ്ചപ്പാടാണുള്ളത്. മോദിയുടെ ഇന്ത്യയോടുള്ള സ്നേഹവും അദ്ദേഹത്തിന്റെ ഉയർച്ചയിലും പ്രവൃത്തികളിലും അസൂയപ്പെടുന്നവരാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യമില്ലെന്നും ഇതര മതസ്ഥരെ അടിച്ചമർത്തുകയാണെന്നുമുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നത്. അവരുടെ വായടപ്പിക്കുന്ന മറുപടികൾ ആണിത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമയി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.